വെൽ, എല്ലാവർക്കും ഹായ്. ഞാൻ WWF ഇന്ത്യയുടെ പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാട്ടിലൊരു സാഹസികയാത്രയ്ക്കായി ക്ഷണിക്കുകയാണ്. നമുക്കിപ്പോൾ പ്രാദേശിക ജൈവ വൈവിധ്യത്തെപ്പറ്റി പഠിക്കാം. എന്തെങ്കിലുമൊക്കെ പുതിയതായി പഠിക്കാനുള്ള ആവേശവും ഉത്സാഹവും ഒക്കെ വേണം. ഓക്കെ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഓക്കെ, നമുക്ക് പോവാം. വരൂ, എൻജോയ് ചെയ്യൂ. അതിനായി ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. എനിക്ക് അയോൺ ഡേ എന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഒരു ദിവസം അയോണിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ്റെ പേര് വ്യത്യസ്തമായിട്ടൊന്ന് വിളിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെയാണ് അവൻ്റെ പേര് ഞാൻ വിളിച്ചത്. നിങ്ങളുടെ മൂക്കിൽ പിടിക്കുക, എന്നിട്ട് തലയൽപ്പം ചരിക്കുക, എന്നിട്ട് ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് മയിലിൻ്റെ ശബ്ദം ലഭിക്കേണ്ടത്. ഇത് നമ്മുടെ ദേശീയ പക്ഷി കൂടിയാണ്. എത്ര അത്ഭുതകരമാണ്! ഈ കാണുന്ന പക്ഷികൾ വളരെ സോഷ്യലാണ്. ഇവയാണ് കരിയില കിളികൾ. ഇവയെ നമുക്ക് ഏഴ് സഹോദരങ്ങളെന്നോ ഏഴ് സഹോദരികളെന്നോ വിളിക്കാം. എന്തുകൊണ്ടെന്നാൽ ഇവ ആറോ ഏഴോ ആയിട്ടാണ് കാണപ്പെടുന്നത്. അവർ ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ പലപ്പോഴും ഒരു ശബ്ദമുണ്ടാക്കും, അതായത് ചാറ്റർ ബോക്സ് പോലെ. അതായത് ഇതുപോലെയാണ്. അവർ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ നമ്മൾക്ക് വീണ്ടും ഒരു മുന്നറിയിപ്പ് തരും. നീ എന്നെ നോക്കുന്നില്ലേ? തികച്ചും മാന്ത്രികമാണ്. നിങ്ങൾ ഈ കാണുന്ന പൂവിന് പറയുന്ന പേരാണ് കാട്ടുചെറി. ഇതിന് ഒരു ഏഴ് ദളങ്ങളുണ്ട്. എന്തൊരു സുഖമുള്ള മണമാണ്! മനോഹരം തന്നെ. നല്ല നിലാവുള്ള രാത്രി ഈ പക്ഷി ഉച്ചത്തിൽ പാടുന്നത് നിങ്ങൾ കേൾക്കാറുണ്ട്, പ്രത്യേകിച്ചും മഴക്കാലത്ത്. ഇതിനെ ബ്രെയിൻ ഫീവർ ബേഡെന്നാണ് വിളിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ശബ്ദത്തിൻ്റെ വരികൾ ഭേദിക്കാനായി ശ്രമിക്കുകയാണെങ്കിൽ ആ ശബ്ദം ഏകദേശം ഇതുപോലെയായിരിക്കും. ടുട്ടു 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 ടുട്ടു. ബ്രെയിൻ ഫീവർ, ബ്രെയിൻ ഫീവർ, ബ്രെയിൻ ഫീവർ. നിങ്ങൾക്കിപ്പോൾ ആ ശബ്ദം കേൾക്കാൻ പറ്റും. നമ്മൾ ഇനി കാണാൻ പോകുന്നത് പ്രകൃതിയുടെ ആർക്കിടെക്റ്റുകളെയാണ്. ഈ ആർക്കിടെക്റ്റേഴ്സിന് പറയുന്ന പേരാണ് ബയാവിവേഡ്സ്. ആ സ്വർണ്ണ മഞ്ഞ നിറത്തിൽ കാണുന്നവയാണ് ആൺപക്ഷികൾ. അവയിപ്പോൾ ബ്രീഡിംഗ് സീസണിലാണ്. ഈ ആൺപക്ഷികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ചെയ്യാനുണ്ട്. ഇതുപോലെ നല്ല ശുദ്ധമായ പുൽനാമ്പുകൾ കൊണ്ട് കൂടുണ്ടാക്കുക എന്നതാണ് അവരുടെ പണി. നല്ല ബാസ്കറ്റ് പോലെയുള്ള ഒരു കൂടുണ്ടാക്കിയെടുക്കുക എന്നതാണ് ആൺപക്ഷി ചെയ്യേണ്ട പ്രധാനപ്പെട്ട പണി. പിന്നെ അവ പെൺപക്ഷികളെ ആകർഷിക്കുന്നു. ഇതുപോലെ ചിറകുകൾ വീശിയടിച്ചും പാട്ടുപാടിയുമൊക്കെയാണ് അവ പെൺപക്ഷികളെ ക്ഷണിക്കുന്നത്. പെൺപക്ഷികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ ആൺപക്ഷികൾ ഈ കൂട്ടിലിരിക്കുന്നതും ചിറകടിച്ച് പാട്ടുപാടുന്നതും ഒക്കെ ചെയ്യുന്നത് വളരെ അത്ഭുതകരം തന്നെയാണ്. ദൈതാണ്ട് ഇതുപോലെ ചിച്ചി 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 ചിച്ചി. ഈ കാണുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. ഇവൻ്റെ പേരാണ് നമുക്കെല്ലാം അറിയാതെ ഓന്ത്. ഈ കഷി മുഴുവനായി ശൽക്കങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശൽക്കങ്ങൾ എന്താണ്? നമ്മുടെ വിരലിലെ നഖങ്ങളിലുള്ള മെറ്റീരിയൽസ് എന്താണോ അത് തന്നെയാണ് ഈ ശൽക്കങ്ങൾ. ഇതിനെ കെരാറ്റിൻ എന്ന് വിളിക്കുന്നു. ഈ കഷിക്ക് അവൻ്റെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് നിറം മാറ്റാൻ സാധിക്കുമെന്നതാണ് അത്ഭുതകരം. കാണാൻ നല്ല ചന്തമുള്ള ഓന്ത് തന്നെയാണല്ലേ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കാമഫ്ലാജിനെയാണ്. ഇതിനെ ജംഗിൾ നൈറ്റ്ജാർ എന്ന് വിളിക്കുന്നു. പ്രാണികളെ തിന്ന് ജീവിക്കുന്ന ഒരുതരം പക്ഷിയാണിത്. മറ്റ് പക്ഷികളിൽ കാണുന്നത് പോലെ ആകർഷകമായ കൊക്കൊന്നും നമുക്ക് ഈ പക്ഷിയിൽ കാണാൻ സാധിക്കില്ല. ചെറിയ മൂർച്ച കുറഞ്ഞ കൊക്കുകളാണ് ഈ പക്ഷിക്കുള്ളത്. ഏകദേശം അത് വാ തുറന്നാൽ ഒരു ബഗ്നറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും.
ഇനി നമുക്ക് ഒരു തൂവൽ ചങ്ങാതിയെ കണ്ടുമുട്ടാം. ഇതാണ് മനോഹരമായ ഇന്ത്യൻ പിറ്റ. ഈ പക്ഷിയിൽ കാണുന്ന വ്യത്യസ്തമായ നിറങ്ങൾ നിങ്ങൾ വേണമെങ്കിലും നേടാൻ ശ്രമിച്ചോളൂ. എനിക്കിപ്പോൾ ഒരു നീല കാണാം, ഒരു ചുവപ്പ് കാണാം, പിന്നെ ഒരു സ്കിൻ കളറിൽ ഒരെണ്ണത്തിനെ കാണാം. എനിക്കപ്പോൾ അതിൻ്റെ കണ്ണിന് ചുറ്റും കറുത്ത വരകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നോക്കൂ, അതാണ് നിങ്ങളുടെ ടാസ്ക്. നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ അസാധാരണവും അപൂർവവുമായ നിമിഷങ്ങളാണ്. നമ്മൾ ശരിക്കും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ചിത്രശലഭങ്ങൾ ഇണചേരുന്ന നിമിഷമാണ്. രണ്ടു പേർക്കും രണ്ട് വ്യത്യസ്ത നിറങ്ങളാണ്. ഒരെണ്ണം ഇരിക്കുന്നത് കൃത്യമായി എരുക്ക് തപ്പി പോലെയാണ്, മറ്റൊന്ന് ചൊട്ടാശലഭത്തെ പോലെയുമാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഈ പെൺ ചൊട്ടാശലഭം അതിജീവിക്കാൻ വേണ്ടി എരുക്ക് തപ്പികളെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. രസകരമായ കാര്യമെന്തെന്നാൽ എരുക്ക് തപ്പിയെ വിഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ആക്രമിക്കാൻ വരുന്നവർ ഇതിനെ ഒഴിവാക്കുന്നു. ഈ ചിത്രശലഭങ്ങൾ ശരിക്കും മിമിക്രി കാണിക്കുകയാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഡിഫൻസ് സംവിധാനം. നിങ്ങൾക്കത് ശരിക്കും കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ വളരെ നിശബ്ദനായിട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ. ഈ ചുറ്റും കാണപ്പെടുന്നവയിൽ പ്രത്യേകിച്ച് ഈ മരം ഒരു സ്വദേശി മരമാണ്. ഈ മരത്തെ നമ്മൾ ആരാധനയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിനെ നമ്മൾ പീപ്പിൾ ട്രീ എന്നും വിളിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഇത് PEOPLE അല്ല, പിന്നെ PEEPAL ആണ് യഥാർത്ഥത്തിൽ. ഈ ഇല നോക്കൂ. ഈ ഇല കണ്ടിട്ട് നീളമുള്ള ഒരു പോണിട്ടയിലുള്ള സ്പേഡ് പോലെയാണ് തോന്നുന്നത്. ഈ ഇല നോക്കിയാണ് നമ്മൾ പീപ്പിൾ ട്രീയെ തിരിച്ചറിയുന്നത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഇവിടെ കാണുന്ന ഒട്ടനവധി സ്വദേശി മരങ്ങളും എല്ലായ്പ്പോഴും നമുക്ക് ഔഷധപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മരം നടുമ്പോൾ ഓർക്കേണ്ടത്, മറക്കാതിരിക്കേണ്ടത് ഒരു സ്വദേശി മരം വെച്ചു പിടിപ്പിക്കണമെന്നുള്ള ഒരു കാര്യമാണ്. നമ്മളിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയുടെ ചോക്കോ ചിപ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നിങ്ങൾ രുചിച്ചു നോക്കാൻ പോകേണ്ട കാര്യമില്ല. ഈ കാണുന്നത് നീൽഗായിയുടെ കാഷ്ടമാണ്. ഇതിനെ ബ്ലൂ ബുൾ എന്നും വിളിക്കുന്നു. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആന്റലോപ്പിൻ്റെയാണ്. കാട്ടിൽ കാണപ്പെടുന്ന ഈ കാഷ്ടം കൊണ്ട് പ്രകൃതിക്ക് ചില നേട്ടങ്ങളുണ്ട്. പ്രധാനപ്പെട്ട നേട്ടം എന്താണെന്ന് വെച്ചാൽ ഈ ചുറ്റും കാണുന്ന മരങ്ങളിലെ വിത്തുകൾ ഇവിടെയെല്ലാം വ്യാപിക്കുന്നതിന് ഈ നീൽഗായി കാഷ്ടം സഹായിക്കുന്നു. അങ്ങനെയാണ് ഈ സസ്യങ്ങളും മരങ്ങളുമെല്ലാം തളച്ചു വളരുന്നതും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സുഗമമായി നിലനിർത്തുന്നതും. ഈ ചെറിയ പുള്ളിക്കുറുമനെ നിങ്ങൾ നോക്കൂ. നിങ്ങൾ നല്ലതുപോലെ വിയർക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളിലേക്ക് സൂര്യപ്രകാശം വരുന്നു എന്നതാണ്. ഇവിടെ ഇരിക്കുന്നത് ചിത്രശലഭത്തിന് ശരിക്കും ഉപകാരപ്രദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ എന്നിൽ നിന്നും ധാരാളം ലവണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഞാനതിനെ എൻ്റെ കൈകൊണ്ട് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓപ്സ്. ശരിക്കും പറഞ്ഞാൽ ചിത്രശലഭങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ഒരു ക്ഷമയുടെ കളിയാണ്. നേരിട്ടൊരിക്കലും നിങ്ങൾ ചിത്രശലഭത്തെ പിടിക്കാൻ ശ്രമിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ചിറകുകൾ വളരെ സെൻസിറ്റീവാണ്. ഒരുപക്ഷെ നിങ്ങളവയെ സ്പർശിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവയുടെ ചിറകുകൾ അറ്റുപോകാൻ സാധ്യതയുണ്ട്. ഈ മുട്ടുകളുടെ ആകൃതിയിലുള്ള ആൻറ്റിനകൾ കൂടി നോക്കൂ. ഈ ആൻറ്റിന ഉള്ളതുകൊണ്ട് ഇത് ശരിക്കും ചിത്രശലഭമാണെന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ ഒരു വിനോദയാത്ര നടത്താൻ പോവുകയാണ്. കൂടെ എൻ്റെ അരുമയായ പുള്ളിക്കുറുമ്പം കൂടെയുണ്ട്. ഞാൻ ഒരിക്കലും ചിത്രശലഭത്തെ നേരിട്ട് പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഇതിന് ശരിക്കും വേണ്ടത് ക്ഷമ തന്നെയാണ്. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഒരു വൃക്ഷത്തിൻ്റെ പുറന്തൊലി കണ്ടിട്ടാണ് നമ്മളാ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. നിങ്ങളൊരു മരത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പേപ്പർ എടുക്കുക, പിന്നെ ഒരു പേന എടുക്കുക, അല്ലെങ്കിൽ ഒരു പെൻസിൽ എടുക്കുക. എന്നിട്ട് ഈ മരത്തിൻ്റെ പുറന്തൊലിയുടെ ഘടന എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തുക. ഇനി നിങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ
നിങ്ങളുടെ ചുറ്റുമുള്ള ഈ മരത്തിന് നന്ദി പറയുക, കാരണം നിങ്ങൾക്ക് ഓക്സിജൻ നൽകി സംരക്ഷിക്കുന്നതിന്. ഇപ്പൊ നമുക്ക് അതിനൊരു നൈസ് ഹഗ് നൽകാം. നിങ്ങൾ കാട്ടിലായിരിക്കുമ്പോൾ സുരക്ഷയ്ക്ക് ആവശ്യമായ ഷൂ ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ദാഹം തോന്നാം, അതുകൊണ്ട് ഒരു കുപ്പി വെള്ളം കൂടി നിങ്ങളുടെ കയ്യിൽ കരുതുക എവിടെ പോയാലും. പിന്നെ അതൊരു പ്ലാസ്റ്റിക് കുപ്പിയല്ലെന്ന് കൂടി ഉറപ്പുവരുത്തണം. ഇങ്ങനെയാണെങ്കിൽ ഈ പ്രകൃതി നിങ്ങൾക്ക് ഏറ്റവും സാധ്യമായ അനുഭവങ്ങളും ഗ്രേറ്റ് അഡ്വഞ്ചർ നൽകുമെന്നതിൽ മറുവാക്കില്ല എനിക്ക്. ബ്രെയിൻ ഫീവറിനെ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരികെ വീട്ടിലേക്ക് പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു അഡ്വഞ്ചർ തന്നെ നൽകിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത തവണ കാണുന്നതുവരെ താങ്ക് യു.